സൂപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതില് ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു എം എസ് സി സി ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു സൂപ്പാണ്, പ്രതിരോധശേഷി ഉണ്ടാവാൻ പറ്റിയൊരു സൂപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ ലൈവിൽ വന്നത് എപ്പോഴും നമ്മൾ ഉള്ളിൽ നിന്നാണല്ലോ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടു പറയുമ്പോൾ നമുക്കത് ഉണ്ടാക്കി കഴിക്കാൻ ഒരു ഒരു പേടിയൊക്കെ ഇല്ലാതിരിക്കും കേട്ടോ. മറ്റേ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കുടിക്കുന്നില്ല, നിങ്ങളെ കാണുന്നില്ല, അങ്ങനെ കുറേ കമൻറ്റുകളാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് മുന്നിൽ വരാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു വൈറ്റമിൻ സി ഒക്കെ ആണ് ഇപ്പോൾ നമുക്ക് ധാരാളം നമ്മൾ കഴിക്കേണ്ടത്. കാരണം ഈ കൊറോണ ഒക്കെ നമ്മൾ മരുന്നൊക്കെ കണ്ടുപിടിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് നല്ലൊരു പ്രതിരോധം കിട്ടിയാൽ നമുക്ക് ശരീരത്തെ എല്ലാവർക്കും തന്നെ, ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും നമുക്ക് മുതിർന്നവർക്കും ഒക്കെ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ ഒരു പ്രതിരോധശേഷി ഉണ്ടാകാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് ഞാൻ ഇതിലിടുന്നത് കുമ്പളങ്ങ. കുമ്പളങ്ങ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളം അടങ്ങിയൊരു സംഭവമാണ് കുമ്പളങ്ങ. വൈറ്റമിൻ സി, അതേപോലെ ഒരുപാട് പ്രോട്ടീൻ, അങ്ങനെ ഒരുപാട് സംഭവം നമ്മളിതിൽ അടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു സംഭവം തന്നെയാണ്. കാരണം വയറൊക്കെ ഒരുപാടുള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ നല്ലവണ്ണം വെയിറ്റ് കുറയും കേട്ടോ. അതൊരു അളവുണ്ട്, ഒരു 10 മില്ലി വെച്ചിട്ട് ഒരു 2 നേരം ആ ഒരു വിധത്തിലാണ് കഴിക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു സൂപ്പ് തയ്യാറാക്കുമ്പോൾ ഞാനിതിൽ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മുരിങ്ങയില. അപ്പോൾ ക്യാരറ്റ് ഇതേപോലെ നല്ല വൈറ്റമിൻ സി, ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ക്യാൻസർ രോഗത്തെ തടയാൻ. നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. എനിക്ക് കിട്ടിയൊരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൂപ്പ്, നമ്മൾ മുരിങ്ങയിൽ അറിയാലോ നല്ല ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഒരുപാട് വൈറ്റമിൻസ്, വൈറ്റമിൻസിൻ്റെ കലവറ എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് നല്ലതാണ് മുരിങ്ങയില. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൂപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതാ ഞാൻ കുമ്പളങ്ങ, അതാ ഒരു 1/2 കിലോ കുമ്പളങ്ങ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വിധത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മളിത് ഫസ്റ്റ് തന്നെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ക്യാരറ്റ് മറ്റുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ഒന്നും കൂടി ഇടണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1/2 ക്യാരറ്റാണ് എടുത്തത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇപ്പോൾ റെഡിയാക്കി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് തക്കാളി, ഒരു തക്കാളി ഞാൻ ഇതേപോലെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതാ വലിയ ഉള്ളി 1-2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുമ്പളങ്ങി അതേപോലെ തന്നെ ക്യാരറ്റും നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ തന്നെ ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് സൂപ്പിനും അത്യാവശ്യം വെള്ളം വേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാനൊരു ജഗ്ഗിന് 1/2 ജഗ്ഗ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മുകളിൽ നിൽക്കുന്ന തോതിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ വെള്ളത്തോട് കൂടിയാണ് ഇത് സൂപ്പാക്കി റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് തന്നെ നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെക്കാം. അപ്പോൾ ഇതാ മുരിങ്ങയില ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ മുരിങ്ങയില നമ്മളിത് വെന്ത് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്യുക. വെന്ത് കഴിഞ്ഞിട്ട് അത് റെഡിയാക്കുന്ന രീതി ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി ഊറ്റി വെച്ചതാണ്. അപ്പോൾ മുരിങ്ങയില എന്തെങ്കിലും പൊടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇനി നമ്മളിത് ആദ്യം വേവിച്ചെടുക്കാം. ഞാൻ സ്റ്റൗവിൽ വെക്കട്ടെ. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലവണ്ണം തിളച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് വെക്കണം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒന്നൊരു ലൈറ്റ് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം തന്നെ അങ്ങനെ ചൂടാറാൻ വെച്ചിരുന്നു. അപ്പോൾ അതാ നന്നായിട്ട് ചൂടാറിയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിത് അരച്ചെടുക്കാം. നമുക്ക് സൂപ്പിന് അത്യാവശ്യം വെള്ളത്തോട് കൂടിയല്ലേ കുടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ 2 ട്രിപ്പായിട്ട് അരക്കാനുള്ളതുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അതാ അരച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് റെഡിയാക്കുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗവിൽ അതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണാണ് യൂസ് ചെയ്യുന്ന ഇഷ്ടമെന്ന് വെച്ചാൽ അത് അല്പം ചേർത്താൽ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. അപ്പോൾ നമ്മളൊഴിച്ച എണ്ണ ചൂടായി വരട്ടെ. നമ്മൾ ഫസ്റ്റ് തന്നെ അതിലേക്ക് ഇനിയിപ്പോൾ ചേർക്കേണ്ടത് ഇലയാണ്, നമ്മളെ മുരിങ്ങയില.
അപ്പോൾ മുരിങ്ങയില നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ഈ വെജിറ്റബിളൊക്കെ അരച്ച് വെച്ചതുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇല നല്ല വാടിയതിന് ശേഷം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു മൂന്നാക്ക് കഴിക്കാനുള്ള സൂപ്പുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം ഒരു കപ്പുള്ള സൂപ്പ് നമ്മൾ ഒരാൾ കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇനി ഇത് ഒഴിച്ചത് നന്നായിട്ട് നമുക്കൊന്ന് വെട്ടി തിളയ്ക്കണം. ഒരു ഇത് ഒന്ന് മിക്സായി വരണമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കട്ടെ. ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഇതാ കണ്ടോ, രണ്ടും നല്ല മിക്സായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ ഇനി ഞാനിപ്പോൾ അത് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ പിഞ്ഞാണോ എന്നൊക്കെ പറയില്ല, ഇതിന് അങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് മരുന്നൊക്കെ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാത്രം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാത്രത്തിലേക്ക് കണ്ട ഒരു അത്യാവശ്യം ഒരു കപ്പ് അളവുണ്ട് കേട്ടോ ഞാനെടുക്കുന്ന ഈ അളവ്. ഈ ഒരു കപ്പ് അളവ് നമുക്ക് ഒരാൾക്ക് കുടിക്കാം. അപ്പോൾ നമുക്കിത് ലാസ്റ്റ് ഇതിന് ഇതിലേക്ക് ചേർക്കേണ്ടത് അല്പം ഉപ്പും അതേപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ ലാസ്റ്റ് കുടിക്കാൻ നേരത്തെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സൂപ്പ്, അപ്പോൾ ഇതാ സൂപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ലാസ്റ്റ് ചേർക്കേണ്ടത് കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ അതൊരു പാക അളവിന് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ ഒരു അളവ് ഒരു മൂന്ന് ഇതേപോലെ ഒരു മൂന്ന് കപ്പിനുള്ള അളവുണ്ട് കേട്ടോ. നമുക്കൊരു മൂന്നാക്ക് ഒരു ദിവസം കഴിക്കാം. കാരണം പ്രതിരോധ ശേഷി ഉണ്ടാവണമെങ്കിൽ പതിവായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ നിങ്ങൾ കുടിച്ചൊന്ന് കാണിക്കട്ടോ. നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. കാരണം അത്ര കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വയറിൽ നല്ല നീരൊക്കെ ഉള്ളവരാണ്, നീരും പോയിക്കോളും. പിന്നെ കുമ്പളങ്ങൊക്കെ വെയിറ്റ് ലോസിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ മൂന്നും. വളരെ നല്ലതാട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കാണുക. ഇനി ഇതേപോലത്തെ സിമ്പിൾ ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.